ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠമുണ്ടാക്കും എന്ന് പറഞ്ഞതാര്? ഉത്തരം യാക്കോബ്. 35:3. 2. യാക്കോബ് അന്യദേവന്മാരെയും കാതുകളിലെ കുണുക്കുകളെയും കുഴിച്ചിട്ടതെവിടെ? ഉത്തരം ശെഖേമിനരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ. 35:4. 3. യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല, എന്തുകൊണ്ട്? ഉത്തരം ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട്. 35:5. 4. ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് യാക്കോബ് എവിടെയാണ് ഒരു യാഗപീഠം പണിതത്? ഉത്തരം കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബേഥേലിൽ. 35:6-7. 5. തന്റെ സഹോദരന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ദൈവം പ്രത്യക്ഷമായ സ്ഥലത്തിന് യാക്കോബ് വിളിച്ച പേർ എന്ത്? ഉത്തരം ഏൽ ബേഥേൽ. 35:7. 6. റിബേക്കായുടെ ധാത്രി. ഉത്തരം ദബോറ. 35:8. 7. ദബോറായെ അടക്കം ചെയ്തത് എവിടെ? ഉത്തരം ബേഥേലിന് താഴെ ഒരു കരുവേലകത്തിൻ കീഴിൽ. 35:8. 8. ദബോറായെ അടക്കിയ സ്ഥലത്തിന് യാക്കോബിട്ട പേരെന്ത്? ഉത്തരം അല്ലോൻ ബാഖൂത്ത്. 35:8. 9. യാക്കോബിന് ഇസ്രായേൽ എന്ന് പേരിട്ടതാര്? ഉത്തരം ദൈവം. 35:10. 10. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് എന്ത് പേരിട്ടു? ഉത്തരം ബേഥേൽ. 35:15. 11. റാഹേൽ മരിച്ചത് എവിടെ വെച്ച്? ഉത്തരം എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ. 35:16. 12. ജീവൻ പോകുന്ന സമയം റാഹേൽ താൻ പ്രസവിച്ച മകന് എന്തു പേരിട്ടു? ഉത്തരം ബെനോനി. 35:18. 13. റാഹേൽ ബെനോനി എന്ന് പേരിട്ട തന്റെ മകന് അവന്റെ അപ്പനായ യാക്കോബ് എന്തു പേരിട്ടു? ഉത്തരം ബെന്യാമീൻ. 35:18. 14. റാഹേലിനെ അടക്കം ചെയ്തത് എവിടെ? ഉത്തരം ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ. 35:19. 15. റാഹേലിന്റെ കല്ലറയിന്മേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി, അത് എന്തു പേരോടെ ഇന്ന് വരെയും നിൽക്കുന്നു? ഉത്തരം റാഹേലിന്റെ കല്ലറത്തൂൺ. 35:20. 16. തന്റെ അപ്പന്റെ വെപ്പാട്ടിയായ ബിൽഹായോട് കൂടെ ശയിച്ചവൻ? ഉത്തരം രൂബേൻ. 35:22. 17. യാക്കോബിന് എത്ര മക്കളുണ്ടായിരുന്നു? ഉത്തരം 13. 35:23. 18. ലേയായുടെ മക്കൾ. ഉത്തരം രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ഇസാഖാർ, സെബൂലുൻ, ദീന. 35:23. 19. റാഹേലിന്റെ പുത്രന്മാർ. ഉത്തരം യോസേഫും ബെന്യാമീനും. 35:24. 20. റാഹേലിന്റെ ദാസിയായ ബിൽഹായുടെ പുത്രന്മാർ. ഉത്തരം ദാനും നഫ്താലിയും. 35:25. 21. ലേയായുടെ ദാസിയായ സിൽപ്പായുടെ പുത്രന്മാർ.
ഉത്തരം ഗാദും ആശേരും. ഉൽപ്പത്തി 35:26. 22-ാമത്തെ ചോദ്യം, അബ്രഹാമും ഇസഹാക്കും പാർത്തിരുന്ന ഹെബ്രോന്റെ മറ്റൊരു പേര്? ഉത്തരം കിര്യത്തർബ എന്ന മമ്രെ. ഉൽപ്പത്തി 35:27. 23-ാമത്തെ ചോദ്യം, ഇസഹാക്കിന്റെ ആയുഷ്കാലം? ഉത്തരം 180 സംവത്സരം. ഉൽപ്പത്തി 35:28. 24-ാമത്തെ ചോദ്യം, ഇസഹാക്കിനെ അടക്കം ചെയ്തവർ ആര്? ഉത്തരം അവന്റെ പുത്രന്മാരായ ഏശാവും യാക്കോബും കൂടി. ഉൽപ്പത്തി 35:29. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.